ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് ദിൽഷ പ്രസന്നനെ പ്രേക്ഷകർ ആദ്യം കണ്ടത്. പിന്നീട് ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ ദിൽഷയ്ക്ക് സാധിച്ചു. മലയാള ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് കിരീടം ചൂടിയ ആദ്യ വനിതാ മത്സരാർത്ഥി കൂടിയായിരുന്നു ദിൽഷ. സീസൺ 4 വിജയിയായിരുന്നു ദിൽഷ. ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി അവസരങ്ങളാണ് ദിൽഷയെ തേടിയെത്തിയത്. ഡാൻസ് പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം നിറ സാന്നിധ്യമാണ് ഇപ്പോൾ താരം. മാത്രമല്ല ഒരു സിനിമയിലും വേഷമിട്ടു. അനൂപ് മേനോൻ നായകനായ ഓ സിൻഡ്രല എന്ന സിനിമയിലാണ് ദിൽഷ വേഷമിട്ടത്. ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് താല്പര്യമെന്നും കൂടുതൽ നല്ല വേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് താനെന്നും പറയുകയാണ് ഇപ്പോൾ ദിൽഷ. ഒരു സ്വകാര്യ പരിപാടിക്കിടെ ദിൽഷയുടെ അഭിമുഖത്തിലാണ് താരം ഈ പ്രതികരണം നടത്തിയത്. തൻ്റെ വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളോട് ദിൽഷ പ്രതികരിച്ചിട്ടുണ്ട്. താരം പറയുന്നത് ഇങ്ങനെയാണ്, പുതിയ സിനിമകളുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന സിനിമകൾ അഭിനയിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. കല്യാണം ഈ വർഷം ഉണ്ടെന്ന് കേട്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് ദിൽഷ പറയുന്നത്. കല്യാണം എന്തായാലും ഞാൻ ഈ വർഷം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കല്യാണത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ എന്നും ദിൽഷ മറുപടി നൽകി. കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഗോസിപ്പുകളെയൊക്കെ ചിരിച്ചു തള്ളുകയാണ് ദിൽഷ. ഒരുപാട് വലിയ ഗോസിപ്പുകൾ കേട്ടതുകൊണ്ട് എല്ലാത്തിനെയും ചിരിച്ചുവിടാൻ കഴിയുന്നുണ്ടെന്നും ദിൽഷ പറയുന്നു. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻസുമായി എത്തുന്നത്. ദിൽഷ പറഞ്ഞത് തന്നെയാണ് ശരി, വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യം എന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. ദിൽഷ ലക്ഷ്യബോധമുള്ള വ്യക്തിയാണെന്നും നിരവധി അവസരങ്ങൾ ഇനിയും താരത്തിന് ലഭിക്കട്ടെ എന്നും ചിലർ കുറിച്ചു. അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ചില ടോക്സിക് PR ദിൽഷയെ വിടാതെ വേട്ടയാടുന്നുണ്ടെന്നും അവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന മോശം കമൻറ്റുകൾക്ക് പിന്നിൽ ഇവരാണെന്നുമായിരുന്നു മറ്റു ചിലർ കുറിച്ചത്. ബിഗ് ബോസ് ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയായിരുന്നു ദിൽഷ. റോബിൻ്റെ പേരിലാണ് ദിൽഷയ്ക്കെതിരെ ചിലർ രംഗത്തെത്തിയത്. ഷോയിൽ വെച്ച് ദിൽഷയും റോബിനും വലിയ സൗഹൃദം പുലർത്തിയിരുന്നു. ഇത് പ്രണയമാകുമെന്നും ഇരുവരും വിവാഹിതരാകുന്നുമെന്നൊക്കെയായിരുന്നു ആരാധകരുടെ വിലയിരുത്തൽ. ഈ തരത്തിൽ ആരാധകർ ഇവരെ ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളലുണ്ടായി. പിന്നീട് ഇരുവരും സൗഹൃദം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ദിൽഷയ്ക്കെതിരെ സൈബർ ആക്രമണം കടുത്തത്. അതേസമയം അടുത്തിടെ ഇനി ദിൽഷയുമായി യാതൊരു സൗഹൃദത്തിനും താല്പര്യമില്ലെന്ന് റോബിൻ വ്യക്തമാക്കിയതാണ്. അവർ അവരുടെ ജീവിതവുമായി പോകട്ടെ, ഞാൻ എൻ്റെ ജീവിതവുമായി പോവുകയാണെന്നായിരുന്നു റോബിൻ പറഞ്ഞത്. ദിൽഷയുമായി പിരിഞ്ഞതിന് ശേഷം സംരംഭ കൂടിയായ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലായി. ഉടൻ തന്നെ വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ്.